ഓഫൻസീവ് ആയിട്ടോ അതോ നിങ്ങളുടെ ചുറ്റുപാട് നടക്കാത്ത കാര്യമാണ് ഞങ്ങൾ കാണിച്ചു തന്നായിട്ട് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ ചുറ്റുപാട് നടക്കുന്നതന്നെയല്ലേ ഇതൊക്കെ. സോ ഐ തിങ്ക് ഇറ്റ്സ് ബേസിക്കലി എ റിഫ്ലക്ഷൻ ഓഫ് വാട്ട് ഓൾറെഡി ഹാപ്പൻസ് ഇൻ അവർ സൊസൈറ്റി. അങ്ങനെ എഗ്രസീവ് ആയിട്ടൊന്നും നമ്മളൊന്നും കാണിച്ചില്ല. പക്ഷെ ഞാൻ നേരത്തെ മുന്നേ ഞാൻ വേറൊരു ഇതിൽ പറഞ്ഞതുപോലെ ഞങ്ങളുടെ വീട്ടില് ഒരു പ്രശ്നം വന്ന് കയറുമ്പോഴാണ് ഞങ്ങൾ ശരിക്കും ഇറങ്ങി പ്രവർത്തിക്കുന്നത്. അതാണ് ഈ സിനിമയിൽ ബേസിക്കലി കാണിക്കുന്നത്. അമലയുടെ ക്യാരക്ടർ ഇസ് വെരി എഫക്റ്റഡ് ബൈ വാട്ട് ഹാപ്പൻസ് ടു ഇഷ്യൂ ആണ് മോർ ഇൻട്രസ്റ്റിംഗ്. ഇതിനകത്ത് അമല ശ്രീറാമിന്റെ ക്യാരക്ടർ അത്ര ആക്ച്വലി ബോൾഡ് ഒന്നും അല്ല. ഡ്രസ്സിംഗ് രീതിയിൽ എക്സ്പ്രസീവ് ആയിട്ട് ബോൾഡ് ആണെങ്കിലും ഉള്ളില് കുറച്ച് കൺട്രോൾഡ് ആണ്. പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടോ അതോ റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അല്പം പിന്നോട്ട് വലിയ കൂട്ടത്തിൽ തന്നെയാണ് ആകെ എക്സ്പ്രസ് ചെയ്യുന്ന. എല്ലാവർക്കും ഈ ക്യാമറയുടെ വീട്ടിൽ നിന്ന് ക്യാമറയുടെ മറയിൽ നിന്ന് എക്സ്പ്രസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കുറെ പേര് അങ്ങനെയാണ്. ഇപ്പൊ ഫേസ്ബുക്ക് ലൈവ് പോകുന്നത് കുറച്ച് ജോലി ഒരു ഡോക്ടറാണ്. പക്ഷെ വീട്ടിൽ വന്നതിന് ശേഷം രാവിലെ സമയമില്ലാത്തതുകൊണ്ട് രാത്രി വന്നിട്ട് വീഡിയോസ് ഉണ്ടാക്കും. ഹർ വേ ടു കണക്ട് വിത്ത് ദ സൊസൈറ്റി. അല്ലാതെ നേരിട്ട് പുറത്തു പോയിട്ട് ഒരു ഇഷ്യൂലേക്ക് അഡ്രസ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു സംഭവം ശരിക്കും നടക്കുമ്പോഴാണ്. അല്ലാതെ ഒരു ഫോണായിട്ടുള്ള ക്യാരക്ടർ അല്ല ശരിക്കും അമല ശ്രീറാം. സോ ഇത്തരത്തിലുള്ളൊരു സബ്ജക്റ്റും ഇതിനകത്ത് ഫോക്കസ് ചെയ്യുന്ന ചില സോഷ്യൽ ഇഷ്യൂസ് ആണ് ഏറ്റവും കൂടുതൽ ഈ സിനിമയിലേക്ക് ആകർഷിക്കുന്നത്. നല്ലൊരു ടീമിന്റെ ഭാഗമാണ് പിടിക്കുന്നതായിരിക്കണം പല സീനും സൗബിക്ക് ഇടിക്കുന്നില്ല. ആരാടിക്കുന്നു ഇല്ലയോ സാറ്? ഇതില് മീഡിയ ഇത്രയും കാണിക്കുന്നുണ്ടെങ്കിലും പോലീസിന് ഇതിലെ ഒരു യഥാർത്ഥമായ ഒരു പങ്കില്ലേ? അതും കൂടി കാണിക്കുന്നുണ്ട്. പക്ഷെ പോലീസിന്റെ അതൊന്നും ശരിക്കും ഒരുപാട് കാണിച്ചിട്ടില്ല. മീഡിയസിന്റെ കൂടുതൽ കാണിച്ചിട്ടുണ്ട്. ഹെൽപ്പ് ചെയ്യണമെന്നും കാണിക്കുന്നില്ല. കാരണം അതിന്റെ ആവശ്യമില്ല. കാരണം കോൺസെൻട്രേഷൻ യഥാർത്ഥമായ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ എത്ര കാലമായിട്ട് മോശമായിട്ട് എങ്ങനെയാണ് സ്വയമായി തന്നെ സ്ക്രീനിൽ വന്നത്? ആക്ച്വലി ഇത് നമ്മൾ ആരും പേഴ്സണലി എടുക്കുന്ന കാര്യമില്ല. ഇതൊക്കെ ഫിക്ഷനാണ്, ഇത് കഥാപാത്രങ്ങളാണ്. ഇതൊന്നും ആരും ആരും പറ്റിയിട്ടും കാണിക്കുന്നതല്ല. സിനിമ ചെയ്തതിനെ കുറിച്ചിട്ടാണ് നമുക്ക് പറയുന്നത്. ഇതൊരു അല്ലേ ഹൈറ്റുള്ള കഥാപാത്രങ്ങൾ ഏത് പ്രൊഫഷൻ ആണോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. അല്ലാതെ പക്ഷെ ഒരുപാട് കാര്യങ്ങളുടെ സിനിമയായിട്ട് പൊരുക്കുന്നുണ്ട്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഫൈനോട്ടി ആദ്യം ഫൈനോട്ടിയ വെദർ ഷീസ് കണക്ടഡ് വിത്ത് ഫിലിം ബിക്കോസ് അപ്പോഴാണ് കുറച്ചുകൂടെ ന്യൂസ് ആവുന്നത്. അത് ഫസ്റ്റിൽ തന്നെ ആ ബാറിലെ സീൻ പറയുന്നത് ഒരു ഇതേ സിനിമയായിട്ട് പൊരുക്കുമ്പോഴാണല്ലോ അദ്ദേഹത്തിന്റെ ഒരു പൊരുപ്പ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഓൾറെഡി എക്സ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഫസ്റ്റ് സീൻ ഇറ്റ്സെൽഫ്. ഓൾറെഡി അത്തരം വിഷയങ്ങൾ പുതിയ ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്നിട്ട് ലൈംഗിക ചോദ്യങ്ങൾ സംസാരിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ലൈംഗികതെ കണ്ടുപിടിച്ചു മനുഷ്യ ജനിക്കുമ്പോൾ സിനിമയിലെ അത് ഞാൻ പറയട്ടെ. അത് നോർമലി ഇപ്പൊ ഒരു നാലാളാണ് രണ്ടുപേരും കൂടി കഴിഞ്ഞാൽ ഇങ്ങനെ
സാധാരണ അത് തന്നെയാണ് നമ്മുടെ അല്ല സിനിമയില് മാത്രമാണ് ഇതൊക്കെയുള്ളത്. ഈ കർണാടക ചെപ്പൊട്ടകളിയാണ് ഞാൻ പറയണേ, സിനിമയില് മാത്രമാണോ ഉള്ളത്? ആണോ? അല്ല അല്ല, പിന്നെന്തെങ്കിലും വീണ്ടും ചോദിക്കണം. നമ്മള് ചെറുപ്പക്കാരും വീണ്ടും വീണ്ടും അത് ചോദിച്ചു വെച്ചിട്ട് ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. മനസ്സിലായ ഇവിടെ സ്ത്രീയോട് ബഹുമാനക്കുറവിന് പെരുമാറുന്നവരുണ്ട്, ബഹുമാനത്തോടെ പെരുമാറുന്നവരുണ്ട്. അത് ആണുങ്ങൾ പ്രശ്നമല്ല, സ്ത്രീകൾ തന്നെയായിരിക്കും ചില സ്ത്രീകളോട് കൂടുതലും അങ്ങനെ പെരുമാറുന്നത്. സ്ത്രീകളോട് തന്നെ ചോദിച്ചാൽ അറിയാം ചിലപ്പോ. അത് സിനിമയില് മാത്രമൊന്നുമല്ല, സ്കൂൾ പ്രൊഫഷൻ ഇല്ലേ, എഡ്യൂക്കേറ്റഡ് പ്രൊഫഷനല്ലേ, ചാനൽസിൽ ഇല്ലേ, ഇല്ലേ. ഞാൻ ഒരു കാര്യം പറഞ്ഞു ബി കെ പി ആദ്യം കാര്യം പറഞ്ഞു വെച്ച് കേൾക്കത്, എന്നാ പിന്നെ രണ്ടാമത് ചോദിക്കാൻ വരില്ല. മനസ്സിലായ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുമ്പോ. പിന്നെ ഈ ഡ്രഗ്സിന്റെ കാര്യം, ഈ ഡ്രഗ്സ് എത്ര കാലമായി കണ്ടുപിടിച്ചിട്ട്, എത്ര കാലമായി കണ്ടുപിടിച്ചിട്ട്? ഈ 30 വയസ്സായ ചെറുപ്പക്കാരാണ് ഈ സാധനം കൊണ്ടുവന്ന ലോകത്തിന്റെ ആദ്യത്തിലുള്ള കാലം സാധനങ്ങൾ ആണോ? ആണോടാ? അല്ല അല്ല. പിന്നെ അതൊക്കെ എന്താ, ഈ സിനിമക്കാരാണോ കൊടുക്കുന്നത് അതൊക്കെ? അല്ല അല്ല അല്ല. അല്ലെങ്കിൽ നിങ്ങൾ വാറും ചോദിക്കണം അവരോട്, ഈ പറയുന്ന ആൾക്കാരോട്. മനസ്സിലായ ചെറുപ്പക്കാരും കൊണ്ടുവന്നല്ല, സിനിമാക്കാരും കൊണ്ടുവന്നല്ല. പിന്നെ എല്ലാത്തിനും സിനിമാക്കാരുടെ കെട്ടി കയറണം. ഞങ്ങൾക്ക് ഒരു അവസരം കിട്ടട്ടെ, ഞങ്ങൾ ചോദിക്കാം. നിങ്ങൾക്ക് എത്ര അവസരം കിട്ടിയാലും നിങ്ങൾ ചോദിക്കും. മിനിമം പറയും 10 അവസരം കിട്ടി ചോദിക്കോ, 10 അവസരം കിട്ടി 10 അവസരം കിട്ടി ചോദിക്കോ. നിങ്ങൾ ചോദിക്കണം നമ്മളോട് ചോദിക്കണ പോലെ. മനസ്സിലായ പണം തുടങ്ങുമ്പോൾ എഴുതി കാണിക്കണം എന്താണ്, ഓഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് ശിക്ഷാർഹമാണ്, അപ്പോഴും അത് ബിസിനസ് ചെയ്യുന്ന ശിക്ഷാർഹമല്ലാണ് അല്ലേ. ഈ മാതാപിതാക്കളെ തിരിച്ച് അങ്ങോട്ട് ചെയ്തു തുടങ്ങും, എന്റെ മക്കളുടെ കയ്യിൽ എങ്ങനെ ഈ സാധനം കിട്ടുന്നു. അപ്പൊ നിങ്ങൾക്ക് അങ്ങ് തിങ്ക് ചെയ്യുന്നില്ല നിങ്ങൾക്കൊന്നും? ഏ ആണാ ഷൈന അവതരിപ്പിച്ച പത്രപ്രവർത്തകന് ചില പത്രപ്രവർത്തകരുടെ മാനിഫെസ്റ്റോസ് ആയിട്ട് സാമ്യം. ആരേതുമ്മ, ഞാൻ മനുഷ്യൻ, അതിലിരിക്കുന്ന കഥാപാത്രം മനുഷ്യൻ, ഈ പറയുന്ന പത്രപ്രവർത്തകരൊക്കെ മനുഷ്യന്മാര്. പിന്നെ ആക്ച്വലി സെൻസറിൽ കാണിച്ചപ്പോ, ആക്ച്വലി അതിലെ ഷൈനന്റെ മാനറിസംസ് കണ്ടിട്ട് ഒരു പ്രശസ്തനായിട്ടുള്ള സാഹിത്യകാരനായിട്ട് സെൻസർ ബോർഡ് ഉണ്ടായിരുന്നു. ഹി ടോൾഡ് ആക്ച്വലി ഹി ഹാസ് സീൻ ലോട്ട് ഓഫ് ഒരുപാട് പത്രപ്രവർത്തകർ ഇങ്ങനെ മാനറിസം വെച്ച് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് അറിഞ്ഞോ അറിയാതെയോ വന്നിട്ടുള്ളതായിരിക്കാം, കാരണം ആ ഒരു റെസ്റ്റ്ലെസ്നെസ്, ഫ്ലിപ്പിംഗ്, അർജൻസി ബുക്ക് വെച്ചിട്ടുള്ളത്, അതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ആക്ച്വലി കേട്ടിട്ടുണ്ടോ, അവര് പറഞ്ഞു, ജോർജ് ഓർവെൽ ഒരാളിത് പറഞ്ഞു. അല്ല ഷെയ്നിടെ ഈ 40 വയസ്സിൽ ഒരു അണ്ണം പറഞ്ഞിരുന്നു ഒരാൾക്ക് റിസർച്ച് ഒന്നും ചെയ്യണ്ട. മനസ്സിലായ എടാ ഇതൊക്കെ മനുഷ്യന്മാരൊന്നുമില്ലേ, ജേണലിസ്റ്റ് ആണ്, ഡോക്ടർ ആണെങ്കിൽ ഉദ്യമക്കാരൻ, എല്ലാവരും അത് കറക്റ്റാണ് മനസ്സിലാവുന്നത്. എടാ പിന്നെ നമ്മള് കണ്ടുകൊണ്ടിരിക്കില്ല കൊറേ കാലമായിട്ട്. അപ്പൊ നമ്മളൊരു കൺസർവേഷൻ സമയത്ത് നമ്മള് കണ്ട കാഴ്ചകളും കേട്ട ശബ്ദങ്ങളും ഒക്കെ അതിലേക്ക് വരും. അതിനാണ് നമ്മള് അത് താല്പര്യമുള്ളത് കൊണ്ട് ആവശ്യത്തിൽ ചിലപ്പോ അറിയില്ല, ചിലപ്പോ നിങ്ങൾക്ക് അത് കിളി പോയതായിട്ടായിരിക്കും തോന്നാം.